ഹായ് ഫ്രണ്ട്സ്, നാവിലൂറും നാട്ടുരുചികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടവുമാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അരി നമ്മൾ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റാണ്. 5 മുട്ട എടുത്തിട്ടുണ്ട്. ഗരം മസാല പൊടിച്ചതാണ്. മല്ലിച്ചപ്പ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, മസാല ഉണ്ട്, ബീൻസ് ഉണ്ട്, ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. മുന്തിരി അണ്ടിപ്പരിപ്പ്, നെയ്യ്, ഉപ്പ് ഇവയാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി അടുപ്പ് കത്തിക്കാം. റൈസ് വെക്കാനായിട്ട് പാത്രം വയ്ക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമായിട്ടുള്ള 1/4 ഗ്രാമ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ഗ്രാമ്പും മൂത്ത് വരുന്നുണ്ട്, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1/4 ഗ്രാമ്പ് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാളയുടെ പകുതി കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം, റൈസ് വേവുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ബീൻസ് ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുക്കാം, നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു അടപ്പ് വെച്ച് അടയ്ക്കാം. റൈസ് വേവിക്കാനുള്ള വെള്ളം പാകമായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി അടച്ച് നമുക്ക് വേവിക്കാം. സവാള വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നെയ്യ് അതിലേക്കിടാം. ഇനി ഒരു പകുതി സവാള നമുക്ക് വറുത്തെടുക്കാം. സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. അരി വേവായെന്ന് നമുക്ക് നോക്കാം. അരി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ആവിയിൽ നമുക്കിത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു ബൗളിലേക്ക് മാറ്റാം.
റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഉള്ളി ഉള്ളി വറുത്തതാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇനി കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് ബിരിയാണി മസാല പൊടിച്ചതാണ്, അതിനാശം ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി റൈസിലേക്കുള്ള എഗ്ഗ് ഉണ്ടാക്കാം നമുക്ക്. ചട്ടി ചൂടായിട്ടുണ്ട്, കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് വെച്ചു കൊടുക്കാം. മുട്ട ഞാനിവിടെ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. മുട്ടയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. മുട്ട നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം. വളരെ ത്രീ കുറച്ചാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരല്പം. മുട്ട ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ നോക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 5 തവണ നന്നായി കഴുകിയ വൃത്തിയാക്കിയ ചിക്കനാണ്. മൂന്ന് പച്ചമുളക് അരിഞ്ഞതാണ്, 10 വറ്റൽമുളക് കൊത്തി അരിഞ്ഞതാണ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഗരം മസാല പൊടിച്ചതാണ്, പിന്നെ ഉപ്പ്. റൈസിലേക്ക് എടുത്തതിൻ്റെ ബാക്കി 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടി ഇടാം. Thank you.
ഇനി മുളക് പൊടി ഇടാം. അല്ലിപ്പൊടി ഇടാം 2 ടീസ്പൂൺ. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒന്നര ടീസ്പൂണ് ഗരം മസാല പൊടിച്ചിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് സൺഫ്ലവർ ഓയില് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ആവാനാണ്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ കത്തിക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ വീഡിയോ നമ്മള് പുറത്ത് വെച്ചിട്ടായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. മഴ നിൽക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ വീടിനകത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. ചിക്കനെ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. വറുത്തെടുത്ത ചിക്കൻ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടി തീ കത്തിക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് 2 സവാള വലുതാക്കി മുറിച്ചെടുത്താണ് ഇതിട്ട് കൊടുക്കുക. പച്ചമുളക് കൊത്തി അരിഞ്ഞതാണ്, അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. സബോള അധികം മൂക്കാതെ നോക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക.
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലകളെല്ലാം നന്നായി ചേരുന്നത് വരെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഡിഷ് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഇന്ന് വീട്ടിലുണ്ടാക്കുന്നത് സൂപ്പറായിട്ടുണ്ട്, അടിപൊളി.